എല്ലാ സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വേറെ ഒന്നും ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ തോന്നുന്നു ചെറിയ ചെറിയ മാത്രം അതാ അതേ പൊങ്ങണതാണ്. ആ ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങണുണ്ട്. കാരണം ഇതൊരു ഉള്ളിൽ ഒളിച്ച് വെച്ചേക്കണ പോലത്തെ ഒരു സംഭവമാണ്. ആരും പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തത്. ഇപ്പം ഇത്ര അകത്ത് ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഫീലിംഗ് എന്നൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ കണ്ടിരുന്നു വെച്ചാൽ ഇങ്ങനെ താഴെ നിൽക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ മുകളിക്കൂടി പോകുമ്പോൾ ഒരാഗ്രഹം വരുന്നു ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണമെന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ് ഇനി പറക്കാൻ പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ജെർക്കിങ് ഉണ്ടാവും, ഉള്ളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അതെല്ലാം ഞാൻ സത്യസന്ധമായിട്ട് കറക്റ്റായിട്ടാണ് പറഞ്ഞു തരാം കേട്ടോ. ആ വീഡിയോ പിടിക്കാൻ പറ്റുന്ന അത്രയൊക്കെ പിടിക്കാം. എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കയറണം. അപ്പോൾ നമ്മൾ ഒമാൻ എയറിൽ ഇരിക്കുന്നത്, ഒമാൻ എയറിൻ്റെ ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയട്ടെ. നമ്മുടെ സീറ്റ് വന്നേക്കുന്നത് 27E ആണ് കേട്ടോ. എനിക്കിപ്പോൾ ഒരു വിൻഡോ സീറ്റ് തന്നെ വാങ്ങിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്, ടി വി ഉണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഇയർഫോൺ പുതിയത് വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് അഴിച്ചെടുത്തിട്ട് ഹെഡ്സെറ്റിൽ കുത്തിയിട്ടുണ്ട്, ജാക്കറ്റിൽ കുത്തിയിട്ടുണ്ട്. ഇതിലപ്പോൾ ടി വി, മൂവീസ്, മ്യൂസിക്, ഗെയിം, റേഡിയോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും സമയം 3 മണിക്കൂർ 40 മിനിറ്റ് 4 മണിക്കൂർ എടുക്കേണ്ടല്ലോ. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും നേരം നമ്മൾ വന്നപ്പോൾ തുടങ്ങി ഈ സംഭവം എ സി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടങ്ങനെയായിരുന്നു. എ സി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എടുക്കാനായപ്പോഴത്തേക്കും എ സി ഒക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെറുതെ റൈസ് ആക്കിയൊക്കെ നമ്മൾ വണ്ടി എടുക്കും. അതുപോലെ ഇട്ടേക്കണായിരുന്നു. അപ്പോൾ പതിയെ രണ്ടേ കൂടി ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ അറ്റത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് രണ്ടുപേരേക്ക് കയറിയിട്ടില്ല കേട്ടോ. ഇപ്പം ഈ കാണുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ്. അവിടെ നിന്ന് പതിയെ അങ്ങോട്ട് റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, സംഭവം കുഴപ്പമില്ല. ചെറിയൊരു അനക്കമൊക്കെ ഉണ്ട്. ഇനി എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറയണം. ബാക്കിയൊക്കെ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന്. എന്നോട് വന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കാൻ പറഞ്ഞത് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഹെഡ്സെറ്റൊക്കെ കുത്തി വെച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. ഹെഡ്സെറ്റൊക്കെ കുത്തി ചെവിയിൽ സൗണ്ടൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കണമെന്നു. ഞാനും ഒരു സിനിമ ചെയ്യുന്നത് ഒരു 83 നമ്പർ പറഞ്ഞ ഹിന്ദി പടം ഉണ്ടല്ലോ, ആ പടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം ചെവിയിലും വെച്ചിട്ടുണ്ട്, ഒരെണ്ണം മാത്രം വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും റൺവേയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് വരണുണ്ട് കേട്ടോ. പോകാനാണോ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ നിന്നാണ് നമ്മൾ വന്നതില്ലേ കേട്ടോ. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗം, നമ്മുടെ ഒമാൻ എയറിൻ്റെ ചിറകൊക്കെ ഈ ചിറകിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണൂട്ടല്ല സിനിമയിലെ കാണുന്നൊക്കെ മറ്റേ കറങ്ങണ എഞ്ചിൻ്റെ ഭാഗമൊന്നും എനിക്ക് കാണാൻ പറ്റണല്ലോ കേട്ടോ. ആ കറങ്ങണ ചക്രം പോലുള്ള എഞ്ചിനൊക്കെ ആ സംഭവം കാണാൻ പറ്റുമെന്ന് എടുത്തിട്ട് അങ്ങനെയുള്ള ഐറ്റമൊന്നും ഇതിൽ കാണുന്നില്ല. എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ഈ നേരെ തൊട്ട് പുറകിലിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ അധികം ഇങ്ങനെ രണ്ടുപേരും ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുമ്പോൾ എന്തായിരിക്കും ഒരു ഫീലെന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യമായിട്ട് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. നിങ്ങൾ നേരിട്ട് കണ്ടോ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഉറക്കിയൊന്നും പറയാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തൊക്കെ ആൾക്കാരിലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രമിക്കാം. പതിയെ 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 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡൊന്നും കൂടിയിട്ടില്ല. നമ്മുടെ എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ആ സംഭവം നല്ല സൗണ്ടൊക്കെ തുടങ്ങി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണിച്ചിരുന്നോ പറയാൻ നല്ല സൗണ്ടാണ്. ഞാനെന്തായാലും ഈ ഹെഡ്സെറ്റങ്ങാണ് രണ്ട് സൈഡിലവർ വെച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റ് വെക്കുമ്പോൾ ഇത്തിരി സൗണ്ട് കുറയുന്നുണ്ട്. സിനിമയുടെ സൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് കുറവ് ആക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടത്. സാധനം പറക്കലാണ്. ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാ. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല. നല്ല സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ട്
വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെ ഒന്നും ഒന്നുമില്ല കേട്ടാ. ഇപ്പോൾ തോന്നുന്നു ചെറിയ ചെറിയ മാത്രം അതേ പൊങ്ങണതാണ്. ആ ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങണേണ്ടത് മുകളിലേക്ക് നമ്മൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നമ്മുടെ റോഡുകളെ കാണാം, വയലുകളും ഇതൊക്കെ കാണാം. ഈ നെടുമ്പാശ്ശേരിയുള്ള വയലും സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറക് കാണാൻ വാവ് കൊള്ളാട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. താഴെ നോക്കിയാൽ പുഴയുടെ ഒഴുകി വന്നത് ഇത് കണ്ട വെള്ളം കണ്ടില്ല. ഏ വേറെ ഒന്നും എനിക്ക് തോന്നണല്ലോ കേട്ടോ. ഇപ്പം ഇത് പൊങ്ങിയിട്ട് വേറെ ഒരു സംഭവം എനിക്ക് തോന്നിയില്ല. ഇത്ര സ്പീഡിൽ ഓട്ടണമായിട്ട് തോന്നി. പിന്നെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ചെറിയൊരു ചരിവ് പോലെ വന്നു. അത്ര വലിയ സംഭവം ഒന്നല്ല കേട്ടോ, ചെറിയൊരു ചെറിയ അരിവ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അറിയണേയില്ല. ഞാൻ വിചാരിച്ച് ഭയങ്കര ഇതാക്കിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇനി ഇറങ്ങുമ്പോൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ പൊങ്ങണ സമയത്ത് വേറെ ഒന്നൊരു സംഭവം തോന്നുന്നില്ല. എനിക്ക് നേരെ താഴേക്കുള്ള റോഡുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. താഴെയുള്ള റോഡുകൾ കണ്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുകളിലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ കുറച്ച് പൊക്കോലായിട്ടുള്ളൂ. എത്ര ഹൈറ്റൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആ എഞ്ചിൻ നോക്കിയിട്ട് ഒരു ഭാഗത്ത് കാണുന്നില്ല. ഇതിൻ്റെ എഞ്ചിൻ എവിടെയാണെന്ന് എനിക്ക് അറിയാനേ പറ്റണില്ല. എഞ്ചിൻ ഏത് ഭാഗത്താണെന്ന് തന്നെ അറിയാൻ പറ്റണില്ല. എന്നാലും നമ്മൾ നേരെ താഴേക്ക് നോക്കിയിരിക്കുന്നു. വേറെ സിമ്പിളാണ് സംഭവം. പൊങ്ങിപ്പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ പൊങ്ങിപ്പോകുന്നുണ്ട്. അതെ, ചെറു നോക്കി ഇപ്പോൾ കാര്യമായിട്ട് സൗണ്ടൊന്നുമില്ല കേട്ടോ. അതായത് നേരത്തെ പൊങ്ങില്ല. ആ പൊങ്ങണ സൗണ്ട് സമയത്തായിരുന്നു ഇത്തിരി സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൻ്റെ നമ്മൾ ഈ താഴത്തു നിന്ന് കേൾക്കണ സൗണ്ടൊന്നും ഇപ്പോൾ ഇതിവിടെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കേൾക്കണമെന്നില്ല. മേഘങ്ങളൊക്കെ നമ്മുടെ അടിയിലായിട്ടാണ് കാണേണ്ടത്. നോക്കിയേ ജനറ്റപ്പൊന്നും എന്താ ഫീലെന്ന് അറിയാമോ. ഇതിൻ്റെ ഉള്ളിൽ അനക്കോ സാധനമൊന്നുമില്ല, ചെവിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പറയും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചെവിയൊക്കെ അടയുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. താഴെ ഇപ്പോൾ വീടുകളൊന്നും കാണില്ല, നല്ല പച്ചയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേഘങ്ങളൊക്കെ താഴെയാണ്. ഓ എന്താണല്ലേ, എന്തൊരു ഫീലാണെന്നൊക്കെ. ഇതുപോലെ ഞാൻ കണ്ടിട്ടോടില്ല. ഇതുപോലെ ഞാൻ എൻ്റെ സ്വപ്നത്തിനും കൂടി വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഈ മേഘങ്ങളൊക്കെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട്. കണ്ട അടിപൊളിയായിട്ട് കിട്ടിയ സീനറിയാണ്. പിന്നെ നമ്മുടെ ഇതിൽ അധികം സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ കേട്ടാ. നമ്മുടെ ഒരു ചെറിയ ക്യാമറ ആയതുകൊണ്ട് ഇത്രയൊക്കെ പറ്റണുള്ളൂ. നോക്കിയത് കേട്ടോ മേഘങ്ങൾ താഴെ നോക്കി. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സീറ്റിൻ്റെ ബാക്കിലുള്ള ഈ ട്രേ അങ്ങോട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നിർത്തി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലുള്ളത് ഒരു ഒമാന ഒരു ചെറിയ ബോട്ടിൽ വെള്ളമുണ്ട്. ബട്ടറാണ്, ബട്ടർ വെജിറ്റബിൾ ഓയിൽ എടുത്ത് ബട്ടർ എടുത്ത് പിന്നെ കത്തി ഫോർക്ക് സാധനമൊക്കെ ആയിട്ടുണ്ട്. ഒരു ബണ്ണാണ്. പിന്നെ ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വാങ്ങിച്ചാണ് ഓറഞ്ച് ജ്യൂസാണ്. പിന്നെ ഒരു ബണ്ണുണ്ട്. ഇതൊക്കെ സാധനം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഐസ്ക്രീം ഒരേക്കും ഇരിപ്പുണ്ട്. കഴിച്ച് നോക്കാൻ പറയാം. പിന്നെ ഉള്ളത് ഇതിലാണ് ട്രേയിൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാം. ഉണക്കമുന്തിരി, കശുവണ്ടി, ഇത് ഗ്രീൻ പീസും ചോളം. അതിൻ്റെ അടിയിൽ ചിക്കൻ കിടക്കുന്നു തോന്നട്ടെ. നോക്കട്ടെ
ആവശ്യമുണ്ടായിട്ട് പോയതല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പോൾ ഒമാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സമയമാണെങ്കിൽ ഇപ്പോൾ ഒന്നേ കാലമായിട്ടുള്ളൂ. എന്തായാലും ഇങ്ങനെ ഇരിക്കണ ടൈം മാറിപ്പോയാൽ. ആ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഒമാൻ എയർപോർട്ടിലെത്തി എത്തിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടായിരുന്നു വെച്ചാലേ, ഇറങ്ങുന്ന ലാൻഡിങ് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. ക്യാമറയുടെ ബാറ്ററി തീർന്നു. ഒരു ബാറ്ററി സ്പെയർ ഉണ്ടായിരുന്നു വെച്ചാണെങ്കിൽ ലഗേജിലും ഐപ്പ് ലഗേജിലും എല്ലാം എൻ്റെ ബാഗേജിലും ഐപ്പ് എടുക്കാനും പറ്റില്ല. ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്ന ചേർന്ന് എടുക്കാനും പറ്റിയില്ല. പക്ഷേ ഇപ്പോഴാണ് താഴത്ത് ഇറങ്ങി ബാറ്ററി ഒക്കെ ഇട്ടത്, സെറ്റായി വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സുഖമായിട്ട് ഇവിടെ എത്തി. ഒമാനിൽ സിനാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒമാനിൽ വന്നിട്ട് അതായത് മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 220 കിലോമീറ്ററോളം യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. ശരിക്കും നമ്മുടെ വീട് എടുത്തേക്കണത് ഇവിടെ അല്ല, അതിൻ്റെ അവിടെ കുറച്ച് പണികൂലുണ്ട്. നമ്മൾ എടുത്തേക്കണ ചെറിയൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, അവിടെ കുറച്ച് പണികൂലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ അങ്ങോട്ടേക്ക് വരാം. പിന്നെ വൈകിട്ട് നമ്മളിപ്പോൾ പോയിട്ട് കടയിൽ പോയി സിമ്മ് അതൊക്കെ എടുക്കണം. കാരണം ഇപ്പോൾ കോൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല, നെറ്റില്ല, എല്ലാം കട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. ദേ ഇവിടെ നോക്കി നാരങ്ങ കേട്ടോ, നാരങ്ങ ചെറുനാരങ്ങ കേട്ടോ, ചെറുനാരങ്ങയുടെ മരമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്തുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഉഷാറായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നല്ല ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി നടിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.